വാഹനത്തിനുള്ളിലെ ചെറു ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുമായി മോട്ടോർ വാഹന വകുപ്പ് ഇന്നു മുതൽ കേരളത്തിലെ പൊതുനിരത്തുകളിൽ നമുക്കായി സുരക്ഷ ഒരുക്കുന്നു. നിരത്തിലെ നിയമലംഘനങ്ങളൊക്കെ തെളിവോടെ ഉടനടി പിടികൂടി പിഴയിടാൻ കണ്ണടയ്ക്കാതെ കാത്തു നിൽക്കുന്ന ഈ ക്യാമറ കണ്ണിൽപ്പെട്ട് കാശുപോകാതെ എങ്ങനെ രക്ഷപ്പെടാം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ കാവൽ നിൽക്കുന്ന പൊതുനിരത്തുകളിൽ സഞ്ചരിക്കുമ്പോൾ ഇന്നു മുതൽ ജാഗ്രത പാലിക്കേണ്ട മേഖലകളെപ്പറ്റി സംസാരിക്കുന്നു തൊടുപുഴ എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പി എ നസീർ സാർ പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോഡപകടങ്ങളുടെ ചില ഞെട്ടിക്കുന്ന കണക്കുകൾ അറിഞ്ഞിരിക്കുക. 2018 കണക്കനുസരിച്ച് ലോകത്തിൽ റോഡപകടങ്ങളിൽ ഏറ്റവും അധികം ജീവഹാനി സംഭവിച്ചത് ഭാരതത്തിലാണ്. ഭാരതത്തിൽ 2018 150,785 പേർക്ക് റോഡപകടങ്ങളിൽ ജീവഹാനി നേരിട്ടപ്പോൾ ഈ പട്ടികയിൽ രണ്ടാമത് വരുന്ന ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 63,093 മാത്രം. മൂന്നാമത് വരുന്ന അമേരിക്കയിലെ മരണസംഖ്യയാകട്ടെ 37,461 പേർ മാത്രം. ഇനി 2019 കണക്കനുസരിച്ച് ഭാരതത്തിലെ റോഡപകടങ്ങളിൽ സംഭവിച്ച 151,113 മരണങ്ങളിൽ 110,723 പേർക്കും അപകടം നേരിട്ടതിന്റെ കാരണം അമിത വേഗം ആയിരുന്നു. 5,325 മരണങ്ങളിൽ ലഹരി ഉപയോഗം മൂലവും 9,201 മരണങ്ങൾ റോങ് സൈഡ് ഡ്രൈവിംഗ് കൊണ്ടും 4,945 മരണങ്ങൾ ഡ്രൈവിംഗിനിടയിലുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം മൂലവും ആയിരുന്നു എന്ന് ഔദ്യോഗിക രേഖകളിൽ കാണുന്നു. കണക്കുകൾ അവിടെ നിൽക്കട്ടെ, ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്നു മുതൽ കേരളത്തിലെ പൊതുനിരത്തുകളിൽ പ്രവർത്തനക്ഷമമാകുന്ന 726 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്ക് 225 കോടി മുതൽ മുടക്ക് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് ഒരു ക്യാമറ സംവിധാനത്തിന് ഏകദേശം 30 ലക്ഷത്തിലധികം ചെലവ്. ഇത്രയും വിലയേറിയ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ വിശേഷങ്ങളെക്കുറിച്ച് ആർടിഒ നസീർ സാർ സംസാരിക്കുന്നു. കേരളത്തിലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം 4 ഓഫൻസാണ് ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്ന ആളും പിൻ സീറ്റിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം. അത് ഹെൽമെറ്റ് ധരിച്ചാൽ മാത്രം പോലെ അതിൻ്റെ സ്ട്രാപ്പ് വളരെ വ്യക്തമായിട്ടിരിക്കുകയും വേണം. രണ്ടാമതായിട്ട് സീറ്റ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കുന്ന വ്യക്തിയും ഫ്രണ്ടിലിരിക്കുന്ന കോർ ഡ്രൈവറും ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അത് വ്യക്തമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഏത് രാത്രിയിലാണെങ്കിൽ കറണ്ട് പോകുന്ന നിലയിലാണെങ്കിലും ഇത് സോളാർ കൊണ്ടാണ് ഈ ക്യാമറ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ പിക്ചർ എടുക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമറയിൽ ഈ ഒഫൻസ് കണ്ടെത്തും. നാലാമതായിട്ട് ട്രിപ്പിൾ ഡ്രൈവിംഗ്. കൂടുതലും ഈ യുവത്വങ്ങളാണ്, 18 വയസ്സിലും അല്ലെങ്കിൽ 18-നും 25-നും വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടത്തിൽപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഡ്രൈവിംഗ് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഈ 4 ഒഫൻസാണ് നിലവിൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്രത്തോളം ഒഫൻസ് നമുക്ക് ഈ ക്യാമറയിൽ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഏത് ഒഫൻസ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നു അതനുസരിച്ച് ആ സെലക്ട് ചെയ്യുന്ന ഒഫൻസ് മാത്രം കണ്ടെത്തി ആ ഫോട്ടോ എടുക്കുകയും അതോടൊപ്പം തന്നെ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് വരികയും ചെയ്യും. അതായത് നമ്പർ പ്ലേറ്റൊക്കെ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എടുക്കാവുന്ന സംവിധാനത്തിലൂടെയാണ് ഈ ക്യാമറ ഇവിടെ കേരളത്തിലുടനീളം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിലെ പിഴ നിരക്കുകളൊക്കെ എങ്ങനെയാണ്? നിലവിലെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽമെറ്റ് ധരിക്കാതെ വാഹനങ്ങൾ ഓടിച്ചാൽ 500 രൂപയാണ് പെർ ഹെഡ്. രണ്ടു പേര് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ 1,000 രൂപയാവും. സീറ്റ് ബെൽറ്റ് 500 രൂപയാവും. മൊബൈൽ ഫോൺ സംസാരിച്ചാൽ കോമ്പണി ഫീ ഫൈൻ പിഴത്തുക എന്ന് പറയുന്നത് 2,000 രൂപയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇത് രണ്ടും ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാന്ന് വെച്ചാൽ. നാലാമതായിട്ട് ട്രിപ്പിൾ ഡ്രൈവിങ്ങിന് 1,000 രൂപയാണ് പിഴ നിലവിലെ നിയമമനുസരിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി ക്യാമറകളുടെ ഒരു പ്രത്യേകത ഓഫൻസ് നടത്തുന്ന ആളുടെ ഫോട്ടോ ഉൾപ്പെടെ ഇത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓഫൻസ് നടത്തുന്ന ആളുടെ വീട്ടിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ആ ഓഫൻസ് നടത്തിയ ആളുടെ ഫോട്ടോ ഉൾപ്പെടെ ഈ നോട്ടീസ് ഉണ്ടാകുമോ? അതെ, നോട്ടീസ് ഇവിടെ നിന്ന് അയക്കുന്ന നോട്ടീസിൽ നിങ്ങൾ ഏത് റോഡിലാണ്, ഏത് ടൈമിലാണ്, ഏത് സെക്കൻഡിലാണ് നിങ്ങൾ ഓഫൻസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ വ്യക്തമായ ഫോട്ടോ പ്രിന്റ് ചെയ്ത ഒരു നോട്ടീസാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു കാരണവശാലും ഓഫീസുകൾ വന്ന് പഴയ കാലത്തെ പോലെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല.
പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഇപ്പോഴത്തെ ഓൺലൈൻ സംവിധാനത്തോടെ പിഴ അടയ്ക്കാവുന്നതാണ്. ഒഫൻസ് നോട്ടീസ് കിട്ടുകയും അത് പിഴ അടയ്ക്കാത്ത സാഹചര്യം നീണ്ടുപോവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വെർച്വൽ കോടതിയിലോട്ട് ഇത് ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്യും. ചില ഉദ്യോഗസ്ഥരെ വഴിയിൽ പതിയിരുന്ന് ചാടി വീണ് ജനങ്ങളെ പിഴിയുന്നു എന്നൊരു വിമർശനമുണ്ട്. ഈ വിമർശകരോട് നമുക്ക് പറയാനുള്ളത്, എന്തിനു വേണ്ടി ഇത് സ്ഥാപിച്ചു, ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? റോഡ് സുരക്ഷ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സുരക്ഷയല്ല, മറിച്ച് റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാലും അതിൽ സഞ്ചരിച്ചാൽ നമുക്കറിയാൻ പറ്റും, അവിടെ വാഹനാപകടങ്ങൾ കുറയുകയും നിരവധി വാഹനങ്ങൾ കുറയാനുള്ള സാഹചര്യം എന്ന ശക്തമായ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പിൻബലത്തിലാണ്. നിയമം ലംഘിക്കുന്നവർക്ക് എതിരെ ശക്തമായ നടപടി എടുക്കുമ്പോൾ മാത്രമാണ് ആ നിയമലംഘകർ നാളെ നിയമം അനുസരിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം അവർക്കുണ്ടായുള്ളൂ. ആദ്യം ഈ റോഡൊന്ന് നന്നാക്കുക, എന്നിട്ട് മതി ജനങ്ങളെ പിഴിയൽ എന്ന് പറയുന്നവരുമുണ്ട്. റോഡിനെ സംബന്ധിച്ചിടത്തോളം പറയാനാണ് അത് മോട്ടോർ വാഹന വകുപ്പല്ല, റോഡ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ PWD ആണ്. PWD ഡിപ്പാർട്ട്മെൻറ്റാണ് റോഡിൻ്റെ റിപ്പയറും മെയിൻ്റനൻസും റോഡ് ടാറിങ് മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അതും ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിഴയുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റോഡിൻ്റെ പൂർണ്ണമായ ചുമതല എന്ന് പറയുന്നത് PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ കാര്യം പൊതുജനങ്ങളൊന്ന് അറിയണമെന്നല്ലാന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു അധ്യാപകനെ വെല്ലുന്ന ശൈലിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് RTO PN നസീർ സാർ ഞങ്ങൾക്ക് മറുപടി തന്നു. കൂടാതെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ ഓഫീസ് ഇത്ര മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് കൗതുകമായി. തൊടുപുഴ എൻഫോഴ്സ്മെന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ സുന്ദരമായ കാഴ്ചകൾ കണ്ടിരിക്കുക. ഒരു ശരാശരി സർക്കാർ ഓഫീസിനെ സംബന്ധിച്ചുള്ള പുതുധാരണകൾ ഈ കാഴ്ചകൾ തിരുത്തി കുറിക്കുന്നു. ഓഫീസിലേക്ക് കടന്നുവരുന്ന എല്ലാവരിലും ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നതാണ് ഈ മനോഹരമായ ഇന്റീരിയറിന് പിന്നിലുള്ള ചേതവികാരം എന്നും നസീർ സാർ കൂട്ടിച്ചേർത്തു. ഇത് അഡീഷണൽ ആയിട്ട് ഇവിടെ ഇടുക്കി എൻഫോഴ്സ്മെന്റ് കീഴിൽ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് ചെടികൾ, അതായത് പൊതുവെ ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ വരുന്നത്. അപ്പോൾ അവർ വരുന്ന അവരുടെ കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ സാധിക്കാത്ത കാര്യം ഇന്ന കാരണം കൊണ്ടാണ് സാധിക്കാൻ പറ്റാത്തത്, ഇവിടെ സാധിക്കാത്തത് ഏത് ഓഫീസിൽ ചെന്നാൽ നിങ്ങൾ സാധിക്കപ്പെടും എന്ന് അവർക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ഒരു ഓഫീസിലോട്ട് ഒരാൾ കയറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കി ഒരു പുഞ്ചിരി തൂകുമ്പോൾ തന്നെ അവരുടെയൊക്കെ വളരെയധികം അവർക്കൊരു ആകാംക്ഷ അല്ലെങ്കിൽ അവർക്കൊരു ഒരു പ്രതീക്ഷ വരികയാണ്. ആ പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ ഈ സമയം കയറി വരുമ്പോൾ ഈ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സ്റ്റാഫുകളുടെ വീടുകളിൽ നിന്ന് ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ പുല്ലൊക്കെ ഞങ്ങൾ തന്നെ സ്റ്റാഫുകൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ രാവിലെയും വൈകിട്ടും നനച്ച് കയറി വരുമ്പോൾ ഒരു ജനങ്ങൾക്ക് ഒരു സന്തോഷം പകർത്ത രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. അപ്പോൾ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ വേറെ ഏത് എനർജി ആയിട്ട് വന്നാലും തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ള ഒരു സദുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഓഫീസ് ഇത്ര വൃത്തിയായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിൻ്റെ പിന്നിൽ എൻ്റെ കീഴിൽ വർക്കിന് എല്ലാ സ്റ്റാഫുകളുടെയും ആഹോരാർഹമായ പ്രയത്നമുണ്ട്. ബാത്റൂമാണെങ്കിലും പരിസരമാണെങ്കിലും ചെരുപ്പുകളാണ് ഉപയോഗിക്കുന്നതിലാണെങ്കിലും വ്യക്തമായ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഓഫീസൊക്കെ സർക്കാർ ഓഫീസൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും തീരുമാനിച്ചാൽ മാത്രമേ ഒരു വേസ്റ്റ് ഇടാതെ പ്ലാസ്റ്റിക്കൊക്കെ കഴിവുന്ന ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു ഓഫീസായിട്ട് നേരിടാൻ സാധിക്കുകയും. ഓഫീസിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നസീർ സാർ ഓർമ്മിപ്പിച്ചു. ഇത് ജനങ്ങൾക്കുള്ളൊരു അവയർനെസ് ആയിട്ടാണ് വരുന്നത്. ഒരു കാരണവശാലും ഇതുപോലുള്ള ഒഫൻസുകൾ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ഭീമമായ ഒരു പിഴ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാൻ എല്ലാ പൊതുജനങ്ങളും ഇത് മനസ്സിലാക്കി ഇത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു അവബോധം മനസ്സിലുണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മളെല്ലാം ഒരു സുരക്ഷിത യാത്ര നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയമ സംവിധാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് റോഡപകടങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം.